കണ്ണിൽ നോക്കി മതം മാറ്റാൻ കഴിയുന്ന വ്യക്തി എന്നാണ് ഇപ്പോൾ മലേഷ്യയിൽ കഴിയുന്ന രാജ്യാന്തര ഭീകരൻ സാക്കീർ നായിക്കിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം. 54-കാരനായ സാക്കീർ നായിക് വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിക പ്രഭാഷണ രംഗത്ത് എത്തിപ്പെട്ട വ്യക്തിയാണ്. 1991 പ്രബോധനം ആരംഭിക്കുന്നത്. തുടർന്ന് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും ചെയ്തു. ലോകത്തെമ്പാടുമായി ധാരാളം മതപഠന ക്ലാസുകൾ നടത്തുകയും നിരവധി സംവാദങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതത്തെ ആധുനിക ശാസ്ത്രം, ക്രിസ്തുമതം, മതേതരത്വം എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് സാധാരണയായി സാക്കീർ നായിക് പ്രഭാഷണങ്ങൾ നടത്താറുള്ളത്. ഇവയൊക്കെ മതപരിവർത്തനം ലക്ഷ്യമിട്ടുള്ളതാണെന്ന വെളിപ്പെടുത്തലാണ് സാക്കീർ നായിക്കിനെ കുടുക്കിയത്. 2016 ജൂലൈ 2 ധാക്കയിൽ നടന്ന ആക്രമണങ്ങളിലെ പ്രതികളിലൊരാൾ താൻ സാക്കീർ നായിക്കിന്റെ അനുയായിയാണെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ഇയാൾ ഇന്ത്യൻ പോലീസിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും നോട്ടപ്പുള്ളിയാവുന്നത്. ബ്രിട്ടനും കാനഡയും നേരത്തെ തന്നെ സാക്കീർ നായിക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുന്നതിനെ തടഞ്ഞിരുന്നു. മതസ്പർദ്ധ ഉണ്ടാകും എന്ന സംശയത്താൽ പല രാജ്യങ്ങളും ഇയാളുടെ പ്രസംഗങ്ങൾ നിരോധിച്ചിട്ടുമുണ്ട്. അതേസമയം കോടിക്കണക്കിന് സ്വത്തുവകകളാണ് മോദി സർക്കാർ സാക്കീർ നായിക്കിൻ്റെതായി ഇന്ത്യയിൽ നിന്ന് കണ്ടുകെട്ടിയത്. വിവിധ ഘട്ടങ്ങളിലായി 70 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നാണ് കണക്ക്. മുംബൈ, പൂനെ എന്നിവിടങ്ങളിലെ സ്വത്തുക്കളാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത്. സാക്കീർ നായിക്കിനും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഫൗണ്ടേഷന്റെ പ്രവൃത്തികൾക്കുമെതിരെ 2017 ഒക്ടോബറിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ED നടപടി. ഇത്രയേറെ തെളിവുകൾ കിട്ടിയിട്ടും സാക്കീർ നായിക്കിനെതിരായ നിലപാടിൽ മാറ്റം വരുത്താൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് തൊട്ട് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും വരെയുള്ള സകല ഇസ്ലാമിക സംഘടനകളും സാക്കീർ നായിക്കിനെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണെന്ന നിലപാടാണ് ഇപ്പോഴുള്ളത്. ബംഗ്ലാദേശ് തീവ്രവാദി ആക്രമണത്തിന് പ്രേരണയായെന്ന ആരോപണം ഉയർന്ന സമയത്ത് തന്നെ ഈ വിവാദ മുസ്ലിം പ്രഭാഷകന് പിന്തുണയുമായി മുസ്ലിം ലീഗും SDPയും രംഗത്ത് വന്നിരുന്നു. സാക്കീർ നായിക്കിനെ അകാരണമായി വേട്ടയാടുകയാണ് എന്നാണ് കോഴിക്കോട് നടന്ന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയത്. സാക്കീർ നായിക്കിനെ പിന്തുണച്ച് ലീഗ് സംസ്ഥാന കമ്മിറ്റി പ്രമേയവും പാസാക്കി. സാക്കീർ നായിക്കിനെതിരായ നീക്കം അഭിപ്രായ സ്വാതന്ത്ര്യവും മതപ്രചാരണ സ്വാതന്ത്ര്യവും ഹനിക്കാൻ ശ്രമിക്കുന്നതാണെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നു. സാക്കീർ നായിക്ക് ഇത്രയും കാലം നിഗൂഢ കേന്ദ്രങ്ങളിൽ അല്ലായിരുന്നു. അങ്ങനെ നിഗൂഢ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുമല്ല അദ്ദേഹം. മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ് മഹാരാഷ്ട്ര സർക്കാർ സാക്കീർ നായിക്കിനെതിരെ അന്വേഷണം നടത്തുന്നത്. നിരവധി പ്രസംഗങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്ത വ്യക്തിയാണ് സാക്കീർ നായിക്. ഇസ്ലാമിലെ സമാധാന സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ് അദ്ദേഹം. യാതൊരു സാഹചര്യത്തിലും മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ ആക്രമിക്കരുതെന്ന് അദ്ദേഹത്തിന്റെ നിലപാട്. ഭീകരവാദത്തെ ശക്തമായി എതിർത്ത ഒരു വ്യക്തിയെ തീവ്രവാദത്തിന്റെ പ്രോത്സാഹനമായി അവതരിപ്പിക്കുന്ന വളരെ വിചിത്രമായ അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയിരുന്നു. മുസ്ലിം ലീഗിന്റെ പ്രധാന വോട്ട് ബാങ്കായ മുജാഹിദ് വിഭാഗങ്ങൾക്കിടയിൽ കനത്ത സ്വാധീനമുള്ള മതപ്രചാരകനാണ് സാക്കീർ നായിക്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് നേതാക്കൾ സാക്കീർ നായിക്കിനെ പിന്തുണച്ച് രംഗത്തെത്തിയതെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു. സാക്കീർ നായിക്കിനെ പിന്തുണച്ച് SDPയും രംഗത്ത് വന്നിരുന്നു. സാക്കീർ നായിക്ക് വിദ്വേഷം പ്രചരിപ്പിക്കുകയോ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു SDPയുടെ അവകാശവാദം. സാക്കീർ നായിക്കിനെ പിന്തുണച്ച് SDPയും രംഗത്ത് വന്നിരുന്നു. സാക്കീർ നായിക്ക് വിദ്വേഷം പ്രചരിപ്പിക്കുകയോ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരുന്നു SDPയുടെ അവകാശവാദം. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.